നമസ്കാരം. എം ഒ പിയുടെ 7-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എത്തി നിന്നത് നമ്മുടെ ഫയലിൽ ഡ്രാഫ്റ്റിംഗ് കഴിഞ്ഞു. സെക്ഷൻ ക്ലർക്ക് ഡ്രാഫ്റ്റ് എഴുതി, ആ ഡ്രാഫ്റ്റ് തയ്യാറാക്കി ഓഫീസ് മേധാവിക്ക് സമർപ്പിച്ചു. ഓഫീസ് മേധാവി ഡ്രാഫ്റ്റ് അംഗീകരിച്ചു. ഇനി വരുന്നത് ഈ ക്ലാസ്സിൽ നമ്മൾ ഫയലുകളുടെ തരംതിരിവാണ്, അതായത് ഡിസ്പോസലിൻ്റെ തരംതിരിവുകൾ. ഇപ്പോൾ അന്തിമ തീരുമാനം എടുത്ത സ്റ്റേറ്റ്മെൻ്റ്, ആ തീരുമാനം എന്ന് പറയുന്നത് നമുക്കറിയാം, ചില ഫയലുകൾ വളരെയധികം വർഷങ്ങൾ സൂക്ഷിക്കേണ്ടത് വരും. അപ്പോൾ എത്ര കാലം ഒരു ഫയൽ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫയലുകളെ നമ്മൾ തരംതിരിക്കാറുണ്ട്. ഫയലുകളെ എന്ന് പറഞ്ഞാൽ ഡിസ്പോസലിന്, അന്തിമ തീരുമാനത്തെ തരംതിരിക്കാറുണ്ട്. ഇപ്പോൾ ചില ഫയൽ ഡിസ്പോസൽസ് തീരുമാനങ്ങൾ, ആ കോപ്പി 20 വർഷം വരെ സൂക്ഷിക്കണം, ആ 20 വർഷത്തിന് ശേഷം മാത്രമേ ചില പേപ്പറുകൾ, തീരുമാനമാകുന്ന പേപ്പറുകൾ നശിപ്പിക്കാൻ പാടുള്ളൂ. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പിന്നെ തരംതിരിക്കൽ, അവസാന തീർപ്പുകളുടെ തരംതിരിക്കൽ ഓരോ അക്ഷരങ്ങളായിട്ടാണ് നമ്മൾ രേഖപ്പെടുന്നത് ഓർഡറിൽ. ഈ ഓർഡർ നമ്പറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ അക്ഷരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ആർ ഡിസ് എന്ന് പറഞ്ഞാൽ, ആർ ഡിസ് ഇപ്പോൾ ഒരു ഓർഡർ നമ്പർ ഞാൻ പറയാം. ഓർഡർ നമ്പർ R-DIS-bar 69295-2024, ഡേറ്റഡ് 5/9/2024. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ നമ്പർ വന്നാൽ അതിൻ്റെ ആർ ഡിസ് എന്ന് പറയുന്നത് ഇത് 20 വർഷത്തിന് ശേഷം നശിപ്പിക്കേണ്ട ഫയലാണെന്നാണ് ആർ ഡിസ്പോസൽ പറയുന്നത്. ഡിസ് എന്ന് പറഞ്ഞാൽ ഡിസ്പോസൽ, ആർ റീറ്റെയിൻ എന്ന ഒരു വാക്കിൻ്റെ ചുരുക്കരൂപമാണ് ആർ. അപ്പോൾ ആർ ഡിസ് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, 20 വർഷം വരെ ഈ ബന്ധപ്പെട്ട ഓഫീസിൽ, അതായത് നമ്മൾ ഈ ഡിസ്പോസൽ അഥവാ അന്തിമ തീരുമാനം തയ്യാറാക്കുന്ന ഓഫീസിൽ 20 വർഷത്തോളം അത് സൂക്ഷിച്ചു വെക്കും. അപ്പോൾ അത് ഇനി DDIS ആണെങ്കിൽ, ഡി ഡിസ്പോസൽ, ഡി ആണെങ്കിൽ അതിൻ്റെ നശീകരണം എന്ന് പറയുന്നത് 10 വർഷത്തിന് ശേഷമാണ്. ഇനി ഞാൻ ആറ് പറഞ്ഞു, ആർ 20 വർഷത്തിന് ശേഷം നശിപ്പിക്കുക, ഡി എന്ന് പറയുന്നത് 10 വർഷത്തിന് ശേഷമാണ് നശിപ്പിക്കുക, ദെൻ കെ എന്ന് പറയുന്ന KDIS ആണെങ്കിൽ, കെ ഡിസ്പോസൽ ആണെങ്കിൽ അത് 3 വർഷത്തിന് ശേഷം നശിപ്പിക്കേണ്ട ഫയലുകളാണ്. ഇനി LDIS ആണെങ്കിൽ, LDIS ആണെങ്കിൽ 1 വർഷത്തിന് ശേഷം നശിപ്പിക്കേണ്ട ഫയലുകളാണ്. അപ്പോൾ ആറ് ഡി കെ എൽ 4 എണ്ണമായി, 20 വർഷം, 10 വർഷം, 3 വർഷം, 1 വർഷം. ഇനി എഫ് എന്ന് പറഞ്ഞു വരുന്ന എഫ് എന്ന ഫയലുകളുണ്ട്, ആ ഒരു FDIS. ആ എഫ് ഡിസ്പോസൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഓഫീസുകളിലും ഒരു സ്റ്റോക്ക് ഫയൽ ഉണ്ടാവും. സ്റ്റോക്ക് ഫയൽ എന്ന് പറയുന്നത് നമ്മളെ പ്രധാനപ്പെട്ട ഉത്തരവും കാര്യങ്ങളും ഒക്കെ അതിലാണ്, നമ്മൾ സ്റ്റോക്ക് ഫയലിലാണ് ഇടുക. അപ്പോൾ സ്റ്റോക്ക് ഫയലിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ഫയലുമായി ബന്ധപ്പെട്ട് നമുക്ക് റഫറൻസ് ആവശ്യമുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഫയൽ നമ്മൾ എടുത്തിട്ട് നോക്കാറുണ്ട്. അപ്പോൾ അത് എഫ് ഡിസ്പോസലാണ്. ഇനി നമ്മൾ എക്സ് എന്ന് പറഞ്ഞ അക്ഷരം, എക്സ് എന്ന് പറഞ്ഞ അക്ഷരത്തോട് കൂടി വരുന്ന ഒരു ഡിസ്പോസൽ, ഏതായാലും ആ ഫയല് നമ്മൾ എവിടെ നിന്നെങ്കിലും വരികയാണ്, എക്സ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സ് സൂചിപ്പിക്കുന്നത് ആ പേപ്പർ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല, PRൽ ചേർക്കേണ്ടതില്ല, പേഴ്സണൽ രജിസ്റ്ററിലും ചേർക്കേണ്ടതില്ല, രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ഇനി എക്സിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ചില അക്ഷരങ്ങൾ ചേർത്തിട്ട് വരും, എക്സ് എൻ എന്ന് പറഞ്ഞാൽ എൻ ഡിസ്പോസൽ ആണ്. എൻ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ ഈ എക്സ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല, അതിൻ്റെ കൂട്ടത്തിൽ എക്സ് എൻ കൂടി വന്നാൽ വന്ന കടലാസിൽ തന്നെ, ഇപ്പോൾ ഒരു അപേക്ഷ വന്നു, ആ കടലാസിൽ തന്നെ അതിൻ്റെ പുറത്ത് തന്നെ അതിൻ്റെ മറുപടി കൂടി വന്ന് ആ വന്ന കടലാസ് അങ്ങനെ തന്നെ കൊടുത്തു വിടുന്നതാണ് എൻ ഡിസ്പോസൽ എന്ന് പറയുന്നത്. ഒറിജിനൽ അങ്ങനെ തന്നെ കൊടുത്തു വിടുന്നു, തീരുമാനം അതിൻ്റെ മുകളിൽ നമ്മൾ എഴുതും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സാധനവും ആ ഓഫീസിൽ പിന്നെ സൂക്ഷിക്കേണ്ടതില്ല.
അപ്പോൾ ഒറിജിനൽ അടക്കം അതിൽ മറുപടി എഴുതി അങ്ങനെ അടക്കം തന്നെ തിരിച്ചും കൊടുത്തു വിടാണ്. ദാറ്റ് ഈസ് എൻ ഡിസ്പോസൽ. അപ്പോൾ എൻ ഡിസ്പോസൽ എന്ന് പറയുന്ന എന്നിൻ്റെ കൂട്ടത്തിൽ എക്സും കൂടി സാധാരണ കണ്ട് എക്സ് എൻ എന്ന് പറയും. ഇനി എക്സ് എൽ എന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, എക്സ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല, പി ആറിൽ രേഖപ്പെടുത്തേണ്ടതില്ല. പിൻ എൽ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാതെ ഈ പേപ്പർ എല്ല് ഒരു വർഷമാണ്, ഒരു വർഷം സൂചിപ്പിക്കുക സൂക്ഷിക്കുക എന്നാണ്. നോട്ട് രജിസ്റ്റേർഡ് ബട്ട് ലോഡ്ജിങ്, അങ്ങനെയാണ് അത് പറയുക. ഒരു എൽ എന്ന് പറയുന്നത് ലോഡ്ജിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു പിന്നെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ ഒരു വർഷം സൂക്ഷിക്കേണ്ട ഫയലുകൾക്കാണ് നമ്മൾ എൽ എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ ഇത്രയും ഫയലുകൾ നമ്മൾ പറഞ്ഞു, ആർ ഡിസ്പോസല്, ഡി ഡിസ്പോസല്, കെ, എൽ, എൻ, എഫ്. ഈ എഫ് ഡിസ്പോസലിൽ, അതായത് സ്റ്റോക്ക് ഫയലിൽ ഇടേണ്ട ഒരു സാധനത്തിൽ ഐ എന്നുകൂടി നമ്മൾ ചിലപ്പോൾ എഴുതാറുണ്ട്. എഫിന് പകരം ഐ എന്നുകൂടി എഴുതാറുണ്ട്. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ അത് സൂക്ഷിക്കണം, അത് ഇൻഡെക്സ് ചെയ്തിട്ട് ഇൻഡെക്സ് ചെയ്യേണ്ടതാണ് എന്നാണ്. അതിനെ ഒരു സൂചകം കൊടുത്തിട്ട്, അതായത് ഇൻഡെക്സ് സ്ലിപ്പ് വെച്ചിട്ട് ഇൻഡെക്സ് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ മേലധികാരികൾ, ഓഫീസ് മേധാവികൾ എഫിൽ വരുന്ന ഫയലുകൾക്ക് അതിൻ്റെ മുകളിൽ ഐ എന്നുകൂടി എഴുതും. അപ്പോൾ എഫിന് വരുന്ന ഫയലിന് മറ്റൊരു രൂപമാണ് ശരിക്കും, മറ്റൊരു രീതിയിൽ കൂടി മാർക്ക് ചെയ്യാം, അത് ഐ അഥവാ ഇൻഡെക്സിങ് എന്ന രൂപത്തിൽ കൂടി നമ്മൾ മാർക്ക് ചെയ്യാമെന്നതാണ് പറയുന്നത്. ഇനി നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാലം സൂക്ഷിക്കപ്പെടേണ്ട രണ്ട് തരം ഫയലുകളാണുള്ളത്, ഒന്ന് ആർ ഡിസ്പോസലും ഡി ഡിസ്പോസലും. അതായത് 20 വർഷം സൂക്ഷിക്കേണ്ട ആർ ഡിസ്പോസലും 10 വർഷം സൂക്ഷിക്കേണ്ട ഡി ഡിസ്പോസലുമാണത്. ഈ രണ്ട് തരം ഫയലുകളും നമ്മൾ ശരിക്കും ഇൻഡെക്സ് വെച്ചിട്ട്, ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഒരു സൂചകമാണ് ഇൻഡെക്സ്. അപ്പോൾ നമ്മൾ വലിയൊരു പുസ്തകം എടുത്താൽ ആ പുസ്തകത്തിൽ നമുക്ക് ആവശ്യമുള്ള സാധനം എവിടെയാണെന്ന് നോക്കുന്നത് എവിടെയാ, ഏറ്റവും ആദ്യത്തെ പേജിലുള്ള ഇൻഡെക്സ് നോക്കിയിട്ടാണ് നമ്മൾ ഈ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് ആ വലിയ പുസ്തകത്തിൽ എവിടെയാണ് നോക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇതും ഇൻഡെക്സ് സൂചക കുറിപ്പുകൾ തയ്യാറാക്കിയിട്ട് ഫയലുകളിൽ, ഏതൊക്കെ ഫയലുകളിലാണ്, ആർ ഫയലിലും ഡി ഫയലിലും 20 വർഷത്തിന് ശേഷവും 10 വർഷത്തിന് ശേഷവും നശിപ്പിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ആ രണ്ട് ഫയലുകളാണ് പിന്നെ സൂചക ഫയലുകളിൽ സൂചകങ്ങൾ ഉണ്ടാക്കേണ്ടത്. ആ സൂചകങ്ങളിൽ പെടുത്തേണ്ടത് അവയാണ്. ഈ സൂചകങ്ങളിൽ പെടുത്തിയതിന് ശേഷം തവിട്ട് നിറത്തിലുള്ള തീർപ്പ് ജാക്കറ്റ് വെച്ച് തയ്ക്കണം എന്നാ പറയും. ഈ വളരെ സേഫായിട്ട് വെക്കേണ്ട ഫയലുകളാണിതൊക്കെ. അത് 10 വർഷം 20 വർഷത്തേക്ക് ആവശ്യമുള്ളതാണ്, ആവശ്യം വരാം വരാതിരിക്കുക, എങ്കിലും അത് സൂക്ഷിക്കേണ്ടതാണ്. അത്തരം ഫയലുകൾ നമ്മൾ തവിട്ട് നിറത്തിലുള്ള തീർപ്പ് ജാക്കറ്റ് വെച്ചിട്ട് തയ്ക്കേണ്ടതാണ്. അത് ഡിസ്പോസൽ ജാക്കറ്റുകൾ, ബ്രൗൺ കളേർഡ് ഡിസ്പോസൽ ജാക്കറ്റുകൾ വെച്ചിട്ട് തയ്ക്കേണ്ടതാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ തവിട്ട് ജാക്കറ്റിൻ്റെ പുറത്ത് അതിൻ്റെ കറണ്ട് നമ്പറുകൾ, ആകെ എത്ര പേജുകളുണ്ട്, ഡിസ്പോസലിൻ്റെ തീരുമാനത്തിൻ്റെ ഡേറ്റ് എന്നാണ്, നശിപ്പിക്കേണ്ട വർഷം ഏതാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ എവിടെ എഴുതും? ഈ ബ്രൗൺ ഡിസ്പോസൽ ജാക്കറ്റിൻ്റെ പുറത്ത്, തവിട്ട് നിറത്തിലുള്ള ഡിസ്പോസൽ തീർപ്പ് ജാക്കറ്റിൻ്റെ പുറത്ത് നമ്മൾ എഴുതും. ഇനി ഈ ഒരു ഡിസ്പോസല് തീരുമാനമായി കഴിഞ്ഞാൽ നമ്മൾ അവസാനം അത് വിടുന്നത് എങ്ങോട്ടാണ്? റെക്കോർഡ് റൂമിലേക്ക്. റെക്കോർഡ് റൂമിലേക്ക് നമ്മളിത് പോകുന്നതിന് മുമ്പ് ക്ലർക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി എന്ന് ക്ലർക്ക് ഉറപ്പിക്കണം. അത് സെക്ഷൻ സൂപ്രണ്ട് വേരിഫൈ ചെയ്യുകയും വേണം, ഇക്കാര്യങ്ങളിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്ന് നമ്മൾ സെക്ഷൻ സൂപ്രണ്ട് ഉറപ്പിക്കേണ്ടതാണ്, വേരിഫൈ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ ഈ ഡിസ്പോസൽ, ഈ അന്തിമ തീരുമാനത്തിൻ്റെ ഈ പേപ്പർ നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞു റെക്കോർഡ് റൂമിലേക്കാണ്. റെക്കോർഡ് റൂമിൽ ഒരു റെക്കോർഡ് കീപ്പർ ഉണ്ട്. ആ റെക്കോർഡ് കീപ്പറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്, എവിടെ, സെക്ഷൻ ക്ലർക്കിൻ്റെ അടുത്ത്. പക്ഷേ സെക്ഷൻ ക്ലർക്ക് നേരിട്ട് ഈ തീരുമാനം അല്ലെങ്കിൽ ഡിസ്പോസൽ പേപ്പർ നേരിട്ട് റെക്കോർഡ് റൂമിലേക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. സെക്ഷൻ ക്ലർക്ക് ഫെയർ കോപ്പി സെക്ഷനിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഫെയർ കോപ്പി സെക്ഷനിൽ കൊടുക്കുമ്പോൾ
ആ ഫെയർ കോപ്പി സെക്ഷനിൽ നിന്നാണ് റെക്കോർഡ് റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ ഫെയർ കോപ്പി സെക്ഷനിൽ ഡിസ്പോസൽ എത്തിയാൽ സെക്ഷൻ ക്ലർക്ക് എന്ത് ചെയ്യും? സെക്ഷൻ ക്ലർക്കിൻ്റെ പി ആറിൽ ഒരു അക്നോളജ്മെന്റ് വാങ്ങും. ആരുടെ അടുത്തുനിന്ന്? സെക്ഷൻ ക്ലർക്കിൻ്റെ പി ആറിൽ ഈ ഡിസ്പോസൽ ഫെയർ കോപ്പി സെക്ഷനെ ഏൽപ്പിച്ചു എന്നതിന് ഫെയർ കോപ്പി സെക്ഷനിൽ നിന്ന് ഒരു പിന്നെ അക്നോളജ്മെന്റ്, അതായത് കൈപ്പറ്റ് നമുക്ക് കിട്ടി എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഒപ്പ് ഫെയർ കോപ്പി സെക്ഷനിൽ നിന്ന്. ഫെയർ കോപ്പി സെക്ഷനിലെ മിക്കവാറും ഡിസ്ട്രിബ്യൂഷൻ ക്ലർക്ക് തന്നെയായിരിക്കും ചെയ്യുന്നത്. നമുക്കറിയാം തപാൽ ക്ലർക്കും ഡിസ്ട്രിബ്യൂഷൻ ക്ലർക്കും ഫെയർ കോപ്പി സെക്ഷന്റെ ഭാഗമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ക്ലർക്കിൻ്റെ അടുത്തു നിന്ന് ആ അക്നോളജ്മെന്റ് ഈ പി ആറിൽ ആര് വാങ്ങും? സെക്ഷൻ ക്ലർക്ക് വാങ്ങും. അതിനുശേഷം ഈ ഫെയർ കോപ്പി സെക്ഷൻ ഈ ഈ പേപ്പർ ഈ ഡിസ്പോസല് ആരെ ഏൽപ്പിക്കുന്നു? നമ്മുടെ റെക്കോർഡ് കീപ്പറിനെ ഏൽപ്പിക്കുന്നു. അപ്പൊ റെക്കോർഡ് കീപ്പറിൻ്റെ അടുത്തുനിന്ന് ഒരു അക്നോളജ്മെന്റ് ആര് വാങ്ങും? ഫെയർ കോപ്പി സെക്ഷൻ വാങ്ങും. ഫെയർ കോപ്പി സെക്ഷനിലെ ഡിസ്ട്രിബ്യൂഷൻ ക്ലർക്ക് അവിടെ ആ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ അക്നോളജ്മെന്റ് വാങ്ങും. ഇങ്ങനെ പ്രോസസ്സ് നടക്കുന്നത്. നമ്മൾ സെക്ഷൻ ക്ലർക്ക് ടു ഫെയർ കോപ്പി സെക്ഷൻ, അവിടെ ഒരു അക്നോളജ്മെന്റ് വാങ്ങും. ഫെയർ കോപ്പി സെക്ഷനിൽ നിന്ന് നേരിട്ട് റെക്കോർഡ് റൂമിലേക്ക്, അത് അവരവിടെ ഒരു അക്നോളജ്മെന്റ് വാങ്ങും. ഇത്തരത്തിലാണ്. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുക, ചോദ്യ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, അത് നമുക്ക് പറയേണ്ടതുണ്ട്. ഇനി ചോദ്യം, ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, പി ആറിലെ ഏത് കോളത്തിലാണ് ഡിസ്പോസൽ ടൈപ്പും ഡേറ്റും എഴുതേണ്ടത്? നമുക്കറിയാം പേഴ്സണൽ രജിസ്റ്ററിൽ 10 കോളം ഉള്ളതാണ്. ആ 10 കോളത്തിൻ്റെ ലാസ്റ്റ് കോളത്തിലാണ് ഈ ഡിസ്പോസലിൻ്റെ തീരുമാനത്തിൻ്റെ ടൈപ്പ് ഏതാണ്? ആർ ഡിസ് ആണോ, ഡി ഡിസ് ആണോ, കെ ഡിസ് ആണോ, എൽ ഡിസ് ആണോ എന്നൊക്കെ എഴുതേണ്ടത് അത് ലാസ്റ്റ് കോളമാണ് അഥവാ 10-ാമത്തെ കോളത്തിലാണ് അത് എഴുതുന്നത്. ഇനി മറ്റൊരു ചോദ്യം, ഈ ഡിസ്പോസലിൻ്റെ അന്തിമ തീരുമാനത്തിൻ്റെ ഡേറ്റ് ഏതാണ്? അത് നമ്മൾ ഡ്രാഫ്റ്റ് ഒപ്പിടുന്ന ഡേറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് നമ്മുടെ ഓഫീസ് മേധാവി അല്ലെ മേലധികാരി പാസാക്കുന്ന ഡേറ്റ്, അതായത് ഡ്രാഫ്റ്റ് അപ്രൂവ് ചെയ്യുന്ന ഡേറ്റ് ആണ് നമ്മൾ ഡിസ്പോസൽ ഡേറ്റ് ആയിട്ട് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം, ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ തപാൽ ക്ലർക്ക് നമ്പർ ഇടേണ്ടതായിട്ട് ഏതൊക്കെ ഫയലുകൾക്കാണ് നമ്പർ ഇടേണ്ടത്? സോറി, നമ്പർ ഇടേണ്ടാത്തത്. തപാൽ ക്ലർക്ക് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ നമ്പർ ഇടേണ്ടാത്ത ഫയലുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ അക്ഷരങ്ങളാണ് സൂചിപ്പിക്കുന്നത്? അത് നമ്മൾ പൊതുവെ പറയുന്നത് ക്ഷണിക സ്വഭാവമുള്ള പേപ്പറുകൾ, പേപ്പേഴ്സ് ഓഫ് എഫീമറൽ ക്യാരക്ടർ. അപ്പോൾ ക്ഷണിക സ്വഭാവമുള്ള പേപ്പറുകൾ എന്ന് പറയുന്നത് അല്പായുസ്സുള്ള പേപ്പറുകൾ, ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രമേ ആ പേപ്പറിൻ്റെ പ്രാധാന്യമുള്ളൂ, നാളത്തേക്ക് ഇല്ല എങ്കിൽ അതിന് നമുക്ക് ക്ഷണിക സ്വഭാവമുള്ള പേപ്പർ എന്ന് പറയും. അത്തരത്തിൽ ക്ഷണിക സ്വഭാവമുള്ള താൽക്കാലികമായിട്ടുള്ള അല്പായുസ്സുള്ള പേപ്പറുകൾ മൊത്തത്തിൽ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ തപാൽ ക്ലർക്ക് നമ്പർ ഇടേണ്ടതില്ല. ഇനി ഏതൊക്കെ അക്ഷരങ്ങൾ സൂചിപ്പിച്ച് വരുന്ന പേപ്പറുകളും ഇതുപോലെ നമ്പർ ഇടേണ്ടതില്ല എന്നാണ് നമ്മൾ അതിപ്പോൾ പറഞ്ഞതാണ്. എക്സ് എൻ എന്നോ എക്സ് എൽ എന്നോ സൂചിപ്പിച്ച് വരുന്ന പേപ്പറുകളും നമ്മൾ നമ്പർ ഇടേണ്ടത് ഇല്ല. അവസാനമായി തീർപ്പാക്കിയ, അടുത്ത ചോദ്യം, അല്ല അവസാനമായിട്ട് തീർപ്പാക്കിയ ഒരു കേസിൽ അത് അയക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വ്യക്തവും പൂർണ്ണവുമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അതായത് ഒരു ഡിസ്പോസലായ അന്തിമ തീരുമാനമായ ഒരു കേസ് ഒരു ഫയലിൽ അത് അയക്കാൻ പോവാണ്, അത്തരത്തിൽ അയക്കുമ്പോൾ അതായത് ഇഷ്യൂ ചെയ്യുകയാണ്, ബന്ധപ്പെട്ട പാർട്ടികൾക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിലെ നിർദ്ദേശങ്ങൾ വ്യക്തവും പൂർണ്ണവുമായെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ആർക്കാണ് എന്നാണ് ചോദ്യം. അത് ബന്ധപ്പെട്ട സെക്ഷൻ ക്ലർക്കിന് തന്നെയാണ്. ഇനി ഒരു ഫയൽ ക്ലോസ് ചെയ്യുമ്പോൾ സബ്ജക്ട് ക്ലർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് അടുത്ത ചോദ്യം.
ശ്രദ്ധിക്കുക, ഫയലുകൾ സൂചകപ്പെടുത്തേണ്ടി വരുമ്പോൾ ക്ലാർക്ക് ഫോറം 5ൽ 2 ഇൻഡെക്സ് ക്ലിപ്പുകൾ തയ്യാറാക്കണം. എല്ലാ ഫയലുകളും അല്ല, ചില ഫയലുകൾ ഞാനിപ്പോൾ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട കുറേ കാലങ്ങളിൽ സൂക്ഷിക്കേണ്ട ഫയലുകൾ നമ്മൾ ഇൻഡെക്സിലേക്ക് മാറ്റപ്പെടുത്തി സൂചകപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ക്ലർക്ക് 2 ഇൻഡെക്സ് ക്ലിപ്പുകൾ തയ്യാറാക്കുകയും ഒന്ന് അദ്ദേഹം സൂക്ഷിച്ചു വയ്ക്കുകയും മറ്റത് റെക്കോർഡ് കീപ്പറിന് അയച്ചു കൊടുക്കുകയും വേണം. 2 ഇൻഡെക്സ് ക്ലിപ്പുകൾ തയ്യാറാക്കണം, ഒന്ന് അദ്ദേഹം സൂക്ഷിക്കണം, മറ്റത് റെക്കോർഡ് കീപ്പർക്ക് അയച്ചു കൊടുക്കണം. ഇനി ഇതിൽ സെക്ഷൻ ക്ലർക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഫയൽ ആവശ്യമുണ്ടെന്ന് കണ്ടാൽ, നമ്മൾ ക്ലർക്ക് കൈകാര്യം ചെയ്ത ഏതെങ്കിലും ഒരു ഫയൽ ആവശ്യമുണ്ടെന്ന് കണ്ടാൽ എന്ത് ചെയ്താൽ മതി, ഈ ക്ലർക്കിന്റെ കൈവശമുള്ള ഇൻഡെക്സ് സ്ലിപ്പുമായിട്ട് റെക്കോർഡ് റൂമിൽ പോയാൽ ആ റെക്കോർഡ് റൂമിൽ നിന്ന് നമുക്ക് ആ ഫയല് ലഭിക്കുന്നതാണ്. അത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചെടുക്കാൻ, പല ആവശ്യങ്ങൾക്ക് ലിങ്ക് ചെയ്ത് പോകുന്ന പല ഫയലുകളും ഉണ്ടാവും, അപ്പോൾ തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു രീതിയാണ് ഈ എന്ത് പറയുന്നത് ഇൻഡെക്സിംഗ് എന്നതുകൊണ്ട് സൗകര്യപ്രദമായിട്ടുള്ള ഒരു കാര്യം. അടുത്ത ചോദ്യം, ഏത് തരം ഫയലുകളാണ് നിർബന്ധമായും ഇൻഡെക്സിംഗ് നടത്തേണ്ടത്? അതേതാണ്? 10 വർഷത്തിന് ശേഷം നശിപ്പിക്കുന്നതും 20 വർഷത്തിന് ശേഷം നശിപ്പിക്കുന്നതും ഫയലുകളാണ്. അത് ആറും ഡിയുമാണ്. 20, 6, 10 വർഷത്തിന് ശേഷമാണെങ്കിൽ അത് ഡി. അപ്പൊ R&D ഫയലുകൾ, ആറും ഡിയും ഫയലുകളാണ് നിർബന്ധമായിട്ടും ഇൻഡെക്സിംഗിന് വിധേയമാക്കേണ്ടത്. അടുത്ത ചോദ്യം, ഒരു ക്ലാർക്ക് എത്ര ഇൻഡെക്സ് സ്ലിപ്പുകൾ പ്രിപ്പയർ ചെയ്യണം? ഞാനിപ്പോൾ പറഞ്ഞു, ക്ലാർക്ക് 2 ഇൻഡെക്സ് സ്ലിപ്പുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് അദ്ദേഹം സൂക്ഷിക്കുക, ഒന്ന് റെക്കോർഡ് കീപ്പർക്ക് കൊടുക്കുക. ഇനി അടുത്ത ചോദ്യം, എന്തിനാണ് ക്ലർക്ക് ഇൻഡെക്സ് സ്ലിപ്പുകൾ സൂക്ഷിക്കുന്നത്? ക്ലർക്ക് എന്തിനാണ് ഈ തയ്യാറാക്കിയ ഇൻഡെക്സ് സ്ലിപ്പുകൾ സൂക്ഷിക്കുന്നതെന്നാണ്. ഫോർ റെഫറൻസ് ഓഫ് ദി ക്ലർക്ക്, അത് ക്ലർക്കിന്റെ റെഫറൻസിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ, ഇനി കുറച്ച് സമയം കഴിഞ്ഞ് വേറെ, ഞാൻ പറഞ്ഞല്ലോ ഇത് എന്തെങ്കിലും ഈ തയ്യാറാക്കിയ നമ്മളുടെ ഡിസ്പോസൽ നടന്ന ഒരു ഫയൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ക്ലർക്ക് ഇൻഡെക്സ് സ്ലിപ്പുകൾ സൂക്ഷിക്കുന്നത്. ഇനി നമുക്കറിയാം ഇത്തരത്തിൽ ഇൻഡെക്സ് സ്ലിപ്പുകൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ അതിനൊക്കെ ഹെഡ് കൊടുക്കാറുണ്ട്, ഒരു ശീർഷകം. ഇപ്പൊ നമ്മളൊരു ഇത് തയ്യാറാക്കി, നമ്മുടെ ഫയല് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണെങ്കിൽ നമ്മൾ അതിന് തലക്കെട്ട് കൊടുക്കുക ബഡ്ജറ്റ് എന്നാണ്. അപ്പൊ ബഡ്ജറ്റ് എന്ന് പറയുന്ന ആ സെക്ഷനിലേക്കാണ് ആ ഡിസ്പോസൽ പോവുക. ഈ തലക്കെട്ടുകളൊക്കെ കൃത്യമായിട്ട് ഓഫീസുകളിൽ സ്റ്റാൻഡേർഡ് തലക്കെട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്ലർക്ക് കൃത്രിമമായിട്ട് ഒരു തലക്കെട്ട് ഉണ്ടാക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ ഓരോ കാര്യത്തിനും അനുയോജ്യമായ തലക്കെട്ടുകൾ, ഇൻഡെക്സിന്റെ ശീർഷകങ്ങൾ, ഹെഡുകൾ അവിടെ റെഡിമെയ്ഡ് ആയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ തയ്യാറാക്കി വെക്കപ്പെട്ട ഹെഡുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നമ്മുടെ ഫയലിന് ഏതാണോ അനുയോജ്യമായത് ആ ഹെഡ് നമ്മൾ സ്വീകരിച്ചാൽ മതി. ഇനി ഇത്തരം അല്ലാത്ത ഏതെങ്കിലും ഒരു സാഹചര്യം വന്നാൽ, അതായത് ഒരു കേസിന് സ്റ്റാൻഡേർഡ് ലിസ്റ്റിൽ പെട്ട ടൈറ്റിൽ ഹെഡുകൾ, കൈവശമുള്ള കാര്യത്തിന് അനുയോജ്യമായ ഒരു ഹെഡ് ഇല്ല എന്ന് ക്ലർക്കിന് തോന്നുകയാണ്, നമ്മൾ ചെയ്ത ഫയലിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ലിസ്റ്റിലുള്ള തലക്കെട്ടുകളിൽ ഹെഡില് അതിന് പറ്റിയ ഒരു വാക്കില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. സെക്ഷൻ ക്ലർക്ക് എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ സെക്ഷൻ തലവന്റെ അംഗീകാരത്തോടുകൂടി, അതായത് സെക്ഷൻ സൂപ്രണ്ടിന്റെ അംഗീകാരത്തോടുകൂടി ഒരു യോജിച്ച ശീർഷകം, ഹെഡ് നമ്മൾ രൂപപ്പെടുത്തുകയും ആ ഹെഡ് സ്റ്റാൻഡേർഡ് ലിസ്റ്റിൽ എഴുതുകയും വേണം. സ്റ്റാൻഡേർഡ് ലിസ്റ്റിൽ ഇല്ലാത്തതാണല്ലോ നമ്മൾ രൂപപ്പെടുത്തുന്നത്. അങ്ങനെ ഹെഡ് പുതിയ ഒരു ഹെഡ് രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു ശീർഷകം ഒരു ടൈറ്റിൽ രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുകയും അത് സൂപ്രണ്ടിന്റെ അനുവാദത്തോടുകൂടി സ്വീകരിക്കുകയും ആയത് നമ്മൾ സ്റ്റാൻഡേർഡ് ലിസ്റ്റിൽ ചേർക്കുകയും വേണം. ഇനി എന്തിനാണ് ക്ലർക്ക് ഇൻഡെക്സ് സ്ലിപ്പുകൾ ഉണ്ടാക്കുന്നത്? ക്ലർക്ക് എന്തിനാണ് ഇൻഡെക്സ് സ്ലിപ്പുകൾ ഉണ്ടാക്കുന്നത് എന്നാണ് ചോദ്യം. അതിലെ പ്രധാനപ്പെട്ട കാര്യം ടു ഇൻഡെക്സ് ഡിസ്പോസൽ. അപ്പൊ നമ്മൾ തീരുമാനങ്ങൾ അത് ഫയൽ ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ സൂചകപ്പെടുത്താൻ, ഡിസ്പോസല് ഇൻഡെക്സിങ് നടത്താൻ വേണ്ടി തീർപ്പാക്കിയ കേസുകൾ നമ്മൾ സൂചകപ്പെടുത്താൻ അല്ലെ ഇൻഡെക്സിങ് നടത്താൻ വേണ്ടിയാണ് പിന്നെ
ക്ലർക്ക് ഇൻഡെക്സ് സ്ലിപ്പുകൾ തയ്യാറാക്കുന്നത്. ഇനി ഈ തീരുമാനമായി തീർപ്പാക്കിയ ഡിസ്പോസല് നമ്മൾ റെക്കോർഡ് റൂമിലേക്ക് ആണ് വിടുന്നത്. അപ്പൊ റെക്കോർഡ് റൂമിലേക്ക് കൊടുക്കുന്നത്, കൈമാറ്റം ചെയ്യുന്നത് ആര് വഴിയാണ്? നമ്മൾ ശരിക്കും ഫെയർ കോപ്പി സെക്ഷൻ വഴിയാണ് റെക്കോർഡ് റൂമിലേക്ക് ഈ ഡിസ്പോസല് അയക്കുന്നത്. അടുത്ത ചോദ്യം, ഡിസ്പോസൽ കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ്, ഡേറ്റ്, ഫയൽ നമ്പർ, ടോട്ടൽ നമ്പർ ഓഫ് പേജ്, നശിപ്പിക്കേണ്ട വർഷം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് എഴുതി വെക്കേണ്ടത്? ഞാൻ പറഞ്ഞു, R&D ഫയലുകളിൽ കൃത്യമായിട്ട് ഒരു ബ്രൗൺ ജാക്കറ്റ് അകത്ത് വെച്ചിട്ട് അത് തുന്നി ചേർക്കുകയാണ് ചെയ്യുന്നത് ഈ ഫയലുകൾ. അപ്പോൾ ഈ ബ്രൗൺ പേപ്പർ ജാക്കറ്റിൻ്റെ പുറത്താണ് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് എന്നാൽ ഈ ഓഫീസ് ഏതാണ്, അതിൻ്റെ ഡേറ്റ് ഏതാണ്, ഫയൽ നമ്പർ ഏത് ഡേറ്റിലാണ്, അതിൻ്റെ ഓർഡർ നമ്പർ, പിന്നെ എത്ര പേജുകളുണ്ട്, നശിപ്പിക്കേണ്ട വർഷം എന്നാണെന്നൊക്കെ എഴുതേണ്ടത് ഈ ബ്രൗൺ പേപ്പർ ജാക്കറ്റിൻ്റെ പുറത്താണ്. ഇനി ഒരു ഡിസ്പോസലിൽ റെക്കോർഡ് റൂമിൽ എത്തിയാൽ ആരാണ് അക്നോളജ്മെന്റ് വാങ്ങേണ്ടത്? റെക്കോർഡ് റൂമിൽ നിന്ന് അക്നോളജ്മെന്റ് വാങ്ങേണ്ട ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? അത് ഫെയർ കോപ്പി സെഷനാണ്, ക്ലർക്കിനല്ല. കാരണം ക്ലർക്ക് കൊടുക്കുന്നത് ഫെയർ കോപ്പി സെഷനാണ്. ക്ലർക്ക് ഫെയർ കോപ്പി സെഷനിൻ്റെ അടുത്ത് നിന്ന് അക്നോളജ്മെന്റ് വാങ്ങും. ഫെയർ കോപ്പി സെക്ഷൻ കീപ്പർ അടുത്ത് നിന്ന്, റെക്കോർഡ് കീപ്പർ അടുത്ത് നിന്ന് അക്നോളജ്മെന്റ് വാങ്ങും. ഇനി അവസാന തീർപ്പ് ഫെയർ കോപ്പി സെഷനിലേക്ക് അയക്കുന്നതിന് മുമ്പ് ഈ ഫയലിൽ ഇനി ആക്ഷൻ ഒന്നും എടുക്കാനില്ല എന്ന് ഉറപ്പിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അത് സെക്ഷൻ സൂപ്രണ്ടിന്റെ ഉത്തരവാദിത്തമാണ്. ഇനി R&D ഡിസ്പോസൽ അടങ്ങിയ ബ്രൗൺ ജാക്കറ്റ്, ഞാൻ പറഞ്ഞു R&D ഫയലുകളാണ് ബ്രൗൺ ജാക്കറ്റിനകത്ത് വരുന്നത്. ആ ബ്രൗൺ ജാക്കറ്റിനടുത്ത് വെച്ചിരിക്കുന്ന പരസ്പര ബന്ധമുള്ള ഫയലുകളുടെ നമ്പറുകൾ, ബാക്ക് നമ്പേഴ്സ്, അത് ഫോർവേഡ് നമ്പറായിട്ട് ഇതിനകത്ത് എഴുതി വെക്കുന്ന ഒരു പരിപാടിയുണ്ട്, ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് ബ്രൗൺ ജാക്കറ്റിൻ്റെ പുറത്തല്ല, ബ്രൗൺ ജാക്കറ്റിൻ്റെ അകത്ത് ഈ ഫയൽ, ഇതിനകത്തുള്ള ഫയലുകളുമായി ബന്ധമുള്ള മറ്റ് ഫയലുകൾ റെഫർ ചെയ്ത് അതിൻ്റെ ആ ഫയലുകളുടെ നമ്പറുകൾ, ഈ ഫയലുകളുടെ അല്ല മറ്റ് ഫയലുകളുടെ നമ്പർ കൂടി ഇതിനകത്ത് എഴുതി വെക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. അത് ചെയിനിങ് എന്നാണ് പറയുക, ചെയിനിങ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഫെയർ കോപ്പി ഈ ബ്രൗൺ പേപ്പർ ജാക്കറ്റിൻ്റെ പുറത്ത് നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ എഴുതാം, നശിപ്പിക്കേണ്ട വർഷം, പേജ് നമ്പർ, ഓഫീസ് ഡേറ്റ് ഒക്കെ എഴുതും. എന്നാൽ ബ്രൗൺ ജാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ചോദിച്ചാൽ അത് ഓർമ്മിച്ചു വെക്കുക, ചെയിനിങ് എന്നോർത്താൽ മതി ബ്രൗൺ ജാക്കറ്റിൻ്റെ ഉള്ളിൽ. അതായത് ഇതിനകത്തുള്ള ഫയലുകളുമായി ബന്ധപ്പെട്ട മറ്റ് ഫയലുകളുടെ നമ്പർ ഒരു ഫോർവേഡ് നമ്പറായിട്ട് ഇതിനകത്ത് എഴുതി വെക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിക്കാണ് ചെയിനിങ് എന്ന് പറയുന്നത്. ഇനി ഒരു ചോദ്യം ഇതാണ്, ഏത് തരത്തിലുള്ള ഫയലുകളുടെ ക്ലോസിംഗ് ആണ് കർശനമായി നിരോധിച്ചിട്ടുള്ളത്? ഒരു കറണ്ട്, ഒരു പ്രിമച്വർ ഡിസ്പോസൽ, അത് അതിന് മുന്നേ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രിമച്വർ ഡിസ്പോസൽ എന്താണ്? പ്രിമച്വർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, മച്വർ ആവാതെ തീരുമാനമെടുക്കുക. ഒരു കറണ്ട് വളരെ കാലമായി പെൻഡിങ് ആയി കിടക്കുന്നത് കൊണ്ട് അകാരണമായി അത് ക്ലോസ് ചെയ്ത് പുതിയ കറണ്ട് ഓപ്പൺ ചെയ്താൽ അതിന് പറയുന്ന പേരാണ് പ്രിമച്വർ ഡിസ്പോസൽ. ഒരു സെക്ഷൻ്റെ അടുത്ത് ഒരു ഫയല് ഒരു കാരണവുമില്ലാതെ കുറേ കാലമായി ഇങ്ങനെ കിടക്കുകയാണ്, ഒരു പെൻഡിങ് ആയി കിടക്കുകയാണ്. അപ്പോൾ സെക്ഷൻ എന്ത് ചെയ്യുന്നു? അത് ക്ലോസ് ചെയ്തിട്ട്, അപ്പോൾ ക്ലിയർ ആയല്ലോ, അത് ക്ലോസ് ചെയ്ത് ഒരു പുതിയ ഫയലായിട്ട് അതിനെ ഓപ്പൺ ചെയ്യും. അങ്ങനെ ചെയ്താൽ അതിന് പ്രിമച്വർ ഡിസ്പോസൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പ്രിമച്വർ ഡിസ്പോസൽ യാതൊരു കാരണവശാലും പിന്നെ അംഗീകരിക്കില്ല, അത് നിരോധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലൊരു ചോദ്യം വന്നിരിക്കുന്നത്, ഏത് തരത്തിലുള്ള ഫയലുകളുടെ ക്ലോസിംഗ് ആണ് കർശനമായി നിരോധിച്ചിട്ടുള്ളത്? ഒരു കാരണമില്ലാതെ ഫയലുകൾ പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉള്ള
ഒരു ക്ലോസിംഗ് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏത് രീതിയിലുള്ള ഫയലുകളുടെ ക്ലോസിംഗ് ആണ് കർശനമായി നിരോധിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പ്രിമച്വർ ക്ലോസിംഗ് ആണ്. അതായത് പ്രിമച്വർ ഡിസ്പോസൽ ആയിട്ടുള്ള ഫയലുകളുടെ ക്ലോസിംഗ് ആണ് കർശനമായി നിരോധിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് അതിൻ്റെ കാറ്റഗറി ഫയലുകളുടെ തരംതിരിവ് എന്ന ഡിസ്പോസലിൽ വരുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഒരുപാട് ചോദ്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഈ എല്ലാ പോയിന്റ്സും നമ്മൾ കൃത്യമായി പഠിക്കുക, മനസ്സിരുത്തുക, അക്ഷരങ്ങളൊക്കെ കൃത്യമായി ഓർമ്മയിൽ വെക്കുക. RD KLN FXXN XL ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിൽ ഉണ്ടാവണം. ഇതിൽ നിന്ന് തന്നെ കുറേ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിലാവാത്തവർ കൂടുതൽ കേട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. ഈ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.